മീഡിയ ഓഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നാദാപുരത്തെ ജനപ്രിയ നേതാവ് പി ഷാദുലി സാഹിബിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് നാദാപുരത്തേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചക്ക് 12 മണിയോടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് പി ഷാദുലി സാഹിബിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് നാദാപുരം ജുമുഅത്ത് പള്ളിയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഷാദുലി സാഹിബിനെ കുറിച്ച് ഓർക്കുകയാണ്. ഷാദുലി സാഹിബിൻ്റെ ഒരു പുരുഷായുസ് മുഴുവനും നിറഞ്ഞ സേവനത്തിൻ്റെ ഒരു ജീവിതമാണ് നമുക്ക് ഷാദുലി സാഹിബിനെ ഓർമ്മിക്കുമ്പോൾ മനസ്സിലാകുന്നത്. MSFൻ്റെ അധ്യക്ഷ പദവിയോടെ പൊതുജീവിതത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം ഘട്ടം ഘട്ടമായി രാഷ്ട്രീയത്തിൽ ശോഭിക്കുകയും മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലക്ക് കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹം വളരുകയും ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ വേദികളിലും അതുപോലെ തന്നെ തൻ്റെ രചനകളിലൂടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ വളർത്തുന്നത് വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചതെന്ന് നമുക്കറിയാം. തനിക്ക് പറയാനുള്ളത് തുറന്നു പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നല്ലോ. എന്നതുപോലെ തന്നെ രാഷ്ട്രീയത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഷാദുലി സാഹിബിൽ നിന്ന് നമുക്കെപ്പോഴും കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അടുത്ത കാലത്തായി അദ്ദേഹം തൻ്റെ രചനകളിൽ കൂടുതൽ മുഴുകി നിന്നു എന്ന് നമുക്കറിയാൻ കഴിയും. അടുത്ത കാലത്തെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ഒരു കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ പുസ്തകങ്ങൾ തെളിയിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ കുറിച്ചുള്ള ആ അടുത്ത കാലത്തിറങ്ങിയ പുസ്തകം തികച്ചും ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളിലും അദ്ദേഹം നല്ല നിപുണനായിരുന്നു എന്നാണ് അതൊക്കെ തന്നെ തെളിയിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അറിവും പക്വതയും കാഴ്ചപ്പാടും ഉള്ളവരായിരിക്കണം എന്നുള്ളത് കൂടി ഷാദുലി സാഹിബിൻ്റെ ആ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള വിയോഗം അതൊരു വലിയ വിടവാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നാദാപുരത്ത് മാത്രമല്ല മലബാറിലും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഷാദുലി സാഹിബിൻ്റെ കൂടെ നാദാപുരത്തെ സമാധാന പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് CPMൻ്റെ സമുന്നത നേതാവ് VP കുഞ്ഞിക്ഷൻ. അദ്ദേഹം ഷാദുലി സാഹിബിനെ ഓർക്കുകയാണ്. ഷാദുലി ഞാനുമായി ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവും ഞാൻ CPIM ഒരു പ്രവർത്തകനുമാണ്. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നാദാപുരത്തിൻ്റെ വികസന കാര്യങ്ങളിലും നാദാപുരത്തിൻ്റെ സമാധാനമായ പ്രവർത്തനങ്ങളിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നു. ഇവിടെ പഴയകാലത്തുണ്ടായിട്ടുള്ള കലാപങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഷാദുലി. അദ്ദേഹത്തിൻ്റെ മരണം ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടമാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഇന്നലെ രാത്രി മരണവിവരം അറിഞ്ഞത് മുതൽ നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ജനസഞ്ചയം നാദാപുരത്തേക്ക് ഒഴുകുകയായിരുന്നു. നാദാപുരത്തിൻ്റെ മത സാമൂഹിക കർമ്മ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭക്ക് നാട് കണ്ണീരോടെ വിട നൽകി. കാലത്ത് 11 മണിവരെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 11:30 നാദാപുരം ജുമുഅത്ത് പള്ളിയിലേക്ക് വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം എത്തിച്ചത്. ജുമാ മസ്ജിദിൻ്റെ 3 നിലകളും പള്ളിപ്പരിസരങ്ങളും ജനനിബിഡമായി. മയ്യത്ത് നമസ്കാരത്തിൻ്റെ നീണ്ട നിര പള്ളിക്കവാടവും കടന്ന് റോഡ് വരെ നീണ്ടു. ആകസ്മികമായി ഉണ്ടായ പ്രിയ നേതാവിൻ്റെ വിടവാങ്ങൽ നാദാപുരത്തിൻ്റെ ചരിത്രത്തിലും ജനപങ്കാളിത്തം കൊണ്ട് കണ്ണീരോർമ്മയായി. തൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും ആരുടെ മുമ്പിലും മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയാനും എഴുതാനും അദ്ദേഹം കാണിച്ച ധൈര്യം അപാരമായിരുന്നു. വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ
മുസ്ലിം ലീഗിന്റെ വേദികളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള നാദാപുരത്തിന്റെ ശബ്ദമായിരുന്നു ഷാദുലി സാഹിബിന്റേത്. തന്റെ അനുഭവങ്ങളും നാടിന്റെ ചരിത്രങ്ങളും കോർത്തിണക്കിയ അദ്ദേഹത്തിന്റെ രചനകൾ നിരവധിയാണ്. ആത്മാവിന്റെ ഉള്ളറകളിലൂടെ ആത്മീയ സഞ്ചാരം, അണയാത്ത ദീപങ്ങൾ, ഇരുലോക വിജയം, ഉള്ളറിവിലൂടെ ഓർമ്മക്കുറിപ്പുകൾ, സ്റ്റീഫൻ ഹോക്കിംഗ്, പ്രളയം, രതിരവം, മൃതസഞ്ജീവിനി, സ്വർഗീയ സുഗന്ധം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. സമാധാന രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്ന ഷാദുലി സാഹിബ് നാദാപുരത്തെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് എന്നും മുന്നിൽ നിന്നു. വികാരത്തിന് അടിമപ്പെടാതെ വിവേകപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നാടിൻ്റെ ആവശ്യകതയെന്ന് അദ്ദേഹം അണികളെ ഉദ്ബോധിപ്പിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ആത്മധൈര്യം നൽകുന്നതിൽ ഷാദുലി സാഹിബിൻ്റെ വാക്കുകളും രചനകളും ഊർജം നൽകിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം അനുസ്മരിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കർമ്മകുശലനായ, ജനകീയനായ, എല്ലാ അർത്ഥത്തിലും മാതൃകായോഗ്യനായ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. ഈ പ്രദേശത്ത് വിശിഷ്യ മുസ്ലിം ലീഗ് പ്രവർത്തകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ പല കാലങ്ങളിലുണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ സാധാരണ പ്രവർത്തകരോടൊപ്പം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ അവർക്ക് കരുത്തും ധൈര്യവും നൽകിയ നേതാവായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് എം എസ് എഫിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. ആ കാലം മുതൽ അദ്ദേഹം കർമ്മരംഗത്ത് സജീവമായി താൻ വിശ്വസിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്നിട്ടുണ്ട്. മടപ്പള്ളി കോളേജ് പോലുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ബലികേറ മലയായിരുന്ന പ്രദേശങ്ങളിൽ പോലും ഈ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ അദ്ദേഹം വളരെയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ പല കാലത്തും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നും തളരാതെ പ്രവർത്തകർക്ക് നേതൃത്വം നൽകി, ആത്മധൈര്യം നൽകി, അവരുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഷാദുലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആണ് എം എസ് എഫ് പ്രവർത്തനവുമായി വരുന്നത്. അന്ന് കോഴിക്കോട് അവിഭക്ത കോഴിക്കോട് ജില്ലയിലെ എം എസ് എഫിൻ്റെ സഹപ്രവർത്തകരായിരുന്നു ഞങ്ങളൊക്കെ. അന്ന് വളരെ പൂർവ്വം നേതാക്കന്മാരന്ന് ഉണ്ടായിരുന്നുള്ളൂ, പ്രവർത്തകരും അന്നുണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടത്തിലൊക്കെ വളരെ അടുത്ത് പെരുമാറാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അനാരോഗ്യം കാരണമെന്നുമ്പ് പോലും സംഘടനാ രംഗത്ത് വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞ് ഒരാളെയും ഭയക്കാതെ പടച്ചവനെ മാത്രം പേടിച്ച് മുന്നോട്ട് പോവുക എന്നൊരു സന്ദേശമാണ് അദ്ദേഹം എനിക്ക് നൽകി. വളരെ ആത്മാർത്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളൊക്കെ. ജാടുകളുണ്ടായിരുന്നില്ല, ധൈര്യപൂർവ്വം ആരോടും നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ അദ്ദേഹം വഴി കാണിച്ചിരുന്നില്ല. ആ വ്യക്തി വൈശിഷ്ട്യമാണ് അദ്ദേഹത്തെ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരു വലിയ ജനസമൂഹം അദ്ദേഹത്തിൻ്റെ അനുയായികളും സഹപ്രവർത്തകരുമായി എക്കാലത്തും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. രാഷ്ട്രീയ ചേരികൾ മറന്ന് മികച്ച വ്യക്തി സൗഹൃദം കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു പി ഷാദുലി എന്ന് നാദാപുരം എം എൽ എ ഇ കെ വിജയൻ പറഞ്ഞു. വളരെ വർഷങ്ങളായി നല്ല സൗഹൃദമുള്ള നേതാവാണ് ഷാദുലി സാഹിബ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതൃനിരയിലുള്ള പ്രവർത്തനത്തിൻ്റെ കാലയളവ് മുതൽ പരിചയപ്പെടാൻ ഇടവരികയും പിന്നീട് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവും പ്രഗത്ഭനായ പ്രാസംഗികൻ എന്ന നിലക്ക് ഒട്ടേറെ വേദികളിൽ കാണാൻ ഇടയാവുകയും അതോടൊപ്പം വിവിധങ്ങളായ മറ്റ് സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ തുടങ്ങിയ വേദികളിൽ ഒരുമിച്ച് പങ്കെടുക്കാനും അവസരമുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി അനുകൂലമായും എതിരായും പ്രവർത്തിച്ചെങ്കിൽ പോലും ഒരു കുടുംബാംഗം എന്ന നിലയ്ക്കുള്ള സൗഹൃദം അവസാനം വരെ വെച്ചു പുലർത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മുൻകൈ ആ പ്രവർത്തനങ്ങളിൽ ശ്ലാഘനീയമാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മാത്രമല്ല,
പൊതു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും എഴുത്തിലും ശ്രദ്ധ പതിപ്പിച്ച ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവാണ് ബഹുമാനപ്പെട്ട ശാദുലി സാഹിബ്. കബറടക്ക ചടങ്ങിന് ശേഷം നാദാപുരം അൽ മസാക്കിൻ കോമ്പൗണ്ടിൽ നടന്ന അനുശോചന ചടങ്ങിൽ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ഇ കെ വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. രാജ്യത്ത് കണ്ട നെരുകേടുകൾക്കെതിരെ, നീതികേടുകൾക്കെതിരെ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി പൊരുതുവാനും ശ്രദ്ധിക്കുവാനും അദ്ദേഹത്തിന് ഒന്നും 100 നാവായിരുന്നു. ഇന്നലെ ഈ മിനിഞ്ഞാന്നമായി പോലും ചില പൊതുവിഷയങ്ങളിൽ പ്രതികരിച്ചത് ശ്രദ്ധയിൽപ്പെടുകയില്ല. ആരുടെ മുഖത്ത് നോക്കിയും നേരി വിളിച്ചു പറയുവാൻ സധൈര്യം മുന്നോട്ട് വന്ന അപൂർവം ചില ആളുകളിൽ ഒരാളായിരുന്നു ശാദുലി സാഹിബ്. ഒരു ഘട്ടത്തിലും ഒരു മുന്നണിയിൽ ഞങ്ങൾ പ്രവർത്തിക്കാനിടയായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ആത്മബന്ധം രാഷ്ട്രീയമായ ഭിന്ന ചേരികളിൽ നിൽക്കുന്നവരുമായി പോലും അദ്ദേഹത്തിന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. ശാദുലി സാഹിബ് ഓർമ്മയായിരിക്കുന്നു ഈ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന പരമമായ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ഈ നാടും ഈ നാടിൻ്റെ രാഷ്ട്രീയ മേഖലകളും ഇനിയും ഒരുപാട് കാലം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. സുപ്പി നരിക്കാട്ടേരി സ്വാഗതം പറഞ്ഞു. വി മുഹമ്മദ് അലി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ, VP കുഞ്ഞികൃഷ്ണൻ, PK ഫിറോസ്, യു രാജീവൻ, അഡ്വക്കേറ്റ് പി ഗവാസ്, CV കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് എ സജീവൻ, CVM വാണിമേൽ, CK സുബൈർ, CH മോഹനൻ, കോടോത്ത് അന്ത്രു, ടി ഷാക്കിർ, അഹമ്മദ് പുന്നക്കൽ, നസീർ വളയം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.